ഇനിയും വന്നിട്ടുള്ളതൊരു ഹെൽത്തി ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ മതി ഇതുണ്ടാക്കാൻ. അതുപോലെ തന്നെ 3 മിനിറ്റിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാം. പിന്നെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തത്. ഓട്സ് ആദ്യം തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഓട്സ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട, കുറച്ച് തരിതരി ആയിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനോ കടവയോ ചൂടാക്കിയിട്ട് അതിലോട്ട് 3 ടേസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് മെൽറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ടാണ് ഇട്ടുകൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4-5 ക്യാഷ്നട്ട് ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തത്. ക്യാഷ്നട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഞാനിപ്പോൾ കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കറുത്ത ഉണക്കമുന്തിരി കുറച്ചെടുത്തിട്ടുണ്ട്, 1-2 ടേബിൾ സ്പൂണോളം ഇട്ടെടുത്തിട്ട്. അപ്പോൾ അത് രണ്ടും നന്നായി റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ കല്ലും പൊടിയൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മെൽറ്റാക്കി എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര മെൽറ്റാക്കിയിട്ട് ഇതിലേക്ക് അരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ പൊടിക്കാത്ത ശർക്കരയാണ് ചേർക്കുന്നത് വെച്ചാൽ 2 അച്ച് ശർക്കര ചേർത്ത് വെള്ളം ഒക്കെ ഒഴിച്ച് മെൽറ്റാക്കിയിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തതിലേക്ക് ചേർക്കാൻ. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ഏലക്കേൻ്റെ കുരു ഒന്ന് പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവുന്നത് വരെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടുകൂടി തന്നെ ഇത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബൗളിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ചൂടോടുകൂടി ഈ മിക്സ് ഒന്ന് ആക്കി കൊടുക്കുന്നത്. ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഇതുപോലത്തെ ബൗൾ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഏത് പാത്രത്തിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുത്താലും മതി കേട്ടോ. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷം വേണം ചെയ്യാൻ. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലോട്ടൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓട്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.